വിളഅധിഷ്ഠിത മാസ്റ്റർ പ്ലാനിന് പകരം വിളയിടാധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ 40,000 വനിതകളെ കൃഷിയിലേക്ക് എത്തിക്കുന്ന പൊലിമ പുതുക്കാട് കാർഷിക പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാസ്റ്റർ പ്ലാനിൽ നിന്ന് കേരളം മാറേണ്ടതുണ്ട് എന്ന് ദുരന്ത പശ്ചാത്തലത്തിൽ നാം തിരിച്ചത്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഫാം പ്ലാനിലേക്ക് നവകേരളം മാറുകയാണ്. വിളയിടാധിഷ്ഠിത പ്ലാനിലേക്ക്, വിളയാധിഷ്ഠിത പ്ലാനിൽ നിന്ന് വിളയിടാധിഷ്ഠിത പ്ലാനിലേക്ക് കേരളം മാറുകയാണ്. കർഷകർക്ക് പെണ്ണുകിട്ടാൻ കഴിയുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കർഷകനാണെന്ന് കരുതിയാൽ കല്യാണം പോലും കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധം ഒറ്റപ്പെടുത്തുന്നതിന് പകരം പഞ്ചാബ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ ഒരു കർഷകനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം വരൻ ഒരു സർക്കാർ ജീവനക്കാരനായിക്കോട്ടെ എന്ന് കരുതുന്ന വിധത്തിൽ കർഷകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിന്റെ കാർഷിക മേഖലയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. കർഷകനാണെങ്കിൽ പെണ്ണ് കിട്ടാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും ഈ സാഹചര്യം മാറ്റിയെടുക്കാനാണ് സർക്കാർ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതെന്നും കാർഷിക മേഖലയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കെ കെ രാമചന്ദ്രൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, ചേർപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശ്വതി വിബി, ടി എസ് ബൈജു, അജിത സുധാകരൻ, എൻ മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ്, സരിത രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടി സി വിനോസ്, കൊടകര.